നമസ്കാരം, ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ വരും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുമായിട്ടാണ്, വെള്ളരിക്ക പുളിക്കറി. അപ്പൊ വെള്ളരിക്ക പുളിക്കറി ചെയ്യാൻ തുടങ്ങാം. ഞാൻ അതിനുവേണ്ടി ഇതാ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലോട്ട് ഒരു അര കപ്പ് വെള്ളരിക്ക ഞാൻ മുറിച്ച് വെച്ചത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്ത ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് വെള്ളരിക്ക വേവിക്കാൻ വെക്കാം. മൺചട്ടി ഇല്ലെങ്കിൽ സാധാരണ കറി വെക്കുന്ന പാത്രം എടുത്താൽ മതി. കയ്യിൽ വെള്ളരിക്ക ഉണ്ടെങ്കിൽ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുളി ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി വളരെ ഇഷ്ടമാവും. അപ്പോൾ വെള്ളരിക്ക വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ, ഏകദേശം 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ ഞാൻ എപ്പോഴും ഒരാഴ്ചക്കുള്ളത് നേരത്തെ ചിരവി ഫ്രിഡ്ജിൽ വെക്കും. 1-2 തേങ്ങ ഞാൻ ചിരകി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം കാണിക്കാം. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. നല്ല മഷി മാതിരി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക എങ്ങനെയുണ്ടെന്ന് നോക്കാം. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, വെള്ളരിക്ക വെന്തിട്ടില്ല. അപ്പോ ഏകദേശം ഒരു കാൽ വേവേ ആയിട്ടുള്ളൂ. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഓരോ പൊടികളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാം ചേർന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടും. വെള്ളരിക്കയിലോട്ട് എല്ലാ പൊടികളും പിടിക്കും. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകത്തിന്റെ പൊടി, മല്ലിപ്പൊടി ഇത്രയും ആഡ് ചെയ്യാനുണ്ട്. മഞ്ഞൾപ്പൊടി ഏകദേശം 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ജീരകപ്പൊടി ആഡ് ചെയ്യാൻ പോകണം. ജീരകപ്പൊടി ഏകദേശം 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയും ഏകദേശം 1/2 ടീസ്പൂൺ ഇത്രയും ആഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ വീട്ടിൽ തന്നെയാണ് മല്ലിപ്പൊടി പൊടിക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. അപ്പൊ ഞാൻ പുതിയ വീഡിയോ ഇനി മല്ലിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ അപ്പൊ കടയിൽ നിന്ന് വാങ്ങാറില്ല മല്ലിപ്പൊടി. ഇപ്പോ വെള്ളം എല്ലാം തിളച്ച് പൊടികളെല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. വെള്ളരിക്ക 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പുളി പിഴിഞ്ഞു വെച്ച വെള്ളം ആഡ് ചെയ്യാം. ഞാനൊരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് 10 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞു വെച്ച വെള്ളമാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത്. പുളിവെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ പേസ്റ്റ് അല്ലേ, അത് ആഡ് ചെയ്യുക. നന്നായി തിളച്ച് തിക്ക് ഗ്രേവി ആയിട്ട് വരുമ്പോൾ ഇത് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാൻ കൂടിയുണ്ട്. ഇത് തിളച്ച് വരട്ടെ. കണ്ടില്ലേ, നന്നായി തിളച്ച് വെള്ളരിക്കയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ഫൈനൽ ഫ്ലേവറിങ് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി വേറൊരു അടുപ്പിൽ ഞാൻ എന്താ ഒരു കടുക് വറുക്കാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ കടുക്. എണ്ണ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടുക് ആഡ് ചെയ്യണം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഇടേണ്ടത് കുറച്ച് ഉഴുന്ന്, കുറച്ച് കടലപ്പരപ്പ്. 1/4 ടീസ്പൂൺ ഉഴുന്ന്, 1/4 ടീസ്പൂൺ കടലപ്പരപ്പ് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ആഡ് ചെയ്തിട്ടില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എന്താ 2-3 അക്കി മുറിച്ച് വെച്ച കപ്പൽ മുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്ത് കരിയാൻ പാടില്ല. തീ ഓഫ് ചെയ്ത് നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ അതിന്റെ ഫ്ലേവർ എല്ലാവിടേക്കും
മരം എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ എല്ലാം നഷ്ടപ്പെടും. വിളമ്പുന്ന സമയത്ത് മാത്രം തുറന്നാൽ മതി. തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും, നമ്മൾ ഈ കടുക് വറുത്തതിൻ്റെ ഉപയോഗമേ ഇല്ലാതായി പോകും. അടച്ചു വെച്ച് ചോറ് വിളമ്പുന്ന സമയത്ത് ഇതെല്ലാവരും സെർവ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.